ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണല്ലോ. ഇന്നത്തെ വീഡിയോനകത്ത് എൻ്റെ ബാംഗ്ലൂർ ടു ഒരു കൂർഗിൻ്റെ ഒരു ട്രിപ്പാണ് കാണിക്കാൻ പോകുന്നത്. ആ ട്രിപ്പിൻ്റെ ട്രാവൽസും അവിടുത്തെ നമ്മൾ സ്റ്റേ ചെയ്ത വീടും അവിടുത്തെ സറൗണ്ടിങ്സ് ഒക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ആരും സ്കിപ്പൊന്നും ചെയ്യല്ലേ. വെൽക്കം ടു മൈ ചാനൽ ജോഷ് ടോക്സ്. നമ്മളിപ്പം കൂർഗി പോകുന്ന യാത്ര തുടങ്ങി. 260 kilometers ഉണ്ട്. ഗൂഗിള് പറയുന്ന 5 hours നമ്മുടെ എത്തുമെന്നാണ്. വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് 5 hours എത്തും നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ നൈസ് റോഡിൽ കൂടാണ് പോകുന്നത്. നല്ല അടിപൊളി ഒരു റോഡാണ്. നമ്മുടെ സ്പീഡിലൊക്കെ പോകാൻ പറ്റും. ഇവിടുത്തെ ടോളിൻ്റെ ഫീ 140 rupees ആണ്. അപ്പം ഇപ്പം ടോളിൻ്റെ പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റും. നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിനകത്ത് നിർത്തിക്കൊണ്ടിരിക്കുവാണ്. അകത്തോട് കയറിയിട്ട് നമ്മൾ നല്ല ദോശയൊക്കെ കരിച്ചിട്ട് തിരിച്ചു വരാം. ആ സൈഡിൽ നോക്കി കണ്ടോ, ഒരു കാളവണ്ടിയാ. നമ്മുടെ നാട്ടിലൊരു കാണാത്തൊരു സാധനമാണല്ലോ. അമ്മയും ജോഷും ആ പേരക്ക മേടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും. ഭയങ്കര വലിയൊരു പേരക്ക. നമ്മളിപ്പോ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. ഒരു നല്ല സ്ഥലത്താണ് ബ്രേക്ക് ചെയ്ത്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഒരു ട്രാക്ടറാണെങ്കിൽ ഈ ഫാർമിങ്ങിൻ്റെ ഒരു സ്ഥലം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ ആണെങ്കിൽ മറ്റേ സൈഡിലോട്ട് പോകുമ്പം അവിടുത്തെ കൃഷിയൊക്കെ തീരുന്നു. നമ്മളാണെങ്കിൽ നല്ലൊരു ലേക്ക് കണ്ടു. ബിക്കോസ് നമ്മൾ നിർത്തിയില്ല. ബിക്കോസ് നമ്മൾ ഇച്ചിരി സ്പീഡിൽ പോവായിരുന്നു. നമ്മൾ ഇച്ചിരി ലേറ്റായി. ഫ്രണ്ടിലുള്ള ബസ് നമുക്ക് പോകേണ്ട സ്ഥലത്ത് തന്നെയാണ് പോകുന്നത്. സിദ്ധാപുരയിലാണ്. ബസ് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം വിട്ടു കൊടുക്കുന്നില്ല. നല്ല സ്പീഡിൽ പോയിക്കൊണ്ട് നമ്മളിപ്പോ സിദ്ധാപുരത്തിലെത്തി. അന്നേരത്തെ ഒരു എസ്റ്റേറ്റ് റോഡിൽ കൊണ്ടാണ് പോകേണ്ടത്. അന്നേരത്തെ ഇവിടുത്തെ സെക്യൂരിറ്റി ആണെങ്കിൽ പുതിയ വണ്ടിയൊക്കെ കാണുമ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളാണെങ്കിൽ പോകുന്നത് എവിടെന്നറിയാവോ? എൻ്റെ അമ്മച്ചിയുടെ വീട്ടിലോട്ടായിട്ട് പോകുന്നത്. ഇനിയും നമ്മളാണെങ്കിൽ ഇവിടെ ഇച്ചിരി 2-3 ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ പോവാം. ഈ റോഡാണെങ്കിൽ നല്ലൊരു ഭയങ്കര ഒരു എസ്റ്റേറ്റ് കൂടെയായിട്ട് പോകുന്നത്. ഒരു സ്റ്റേറ്റ് റോഡാണ്. അപ്പയും അപ്പച്ചനൊക്കെ ഇതിൻ്റെ കൂടെ ഓരോ സ്റ്റോറീസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവിടുത്തെ ആണയൊക്കെ ഇവിടുത്തെ ചക്കപ്പറമൊക്കെ തിന്നാൻ വേണ്ടി വരുന്നുണ്ട്. ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇതാണ് ചേലാട്ട് ഹൗസ്. ഇതെൻ്റെ അമ്മച്ചിയുടെ തറവാടാണ്. ബാക്കിയെല്ലാം പറയാം, പക്ഷെ എനിക്കിപ്പോൾ ഫുഡ് കഴിക്കണം. പെട്ടെന്ന് വരാം. നല്ല സൂപ്പർ പോർക്ക് ഫ്രൈയും ചോറും കൊണ്ട് എൻ്റെ വിശപ്പൊക്കെ അടക്കി കേട്ടോ. ആണെങ്കിൽ ഒരു കോഫി എസ്റ്റേറ്റാണ്. ഇപ്പോഴാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ എല്ലാം ട്രീസാണ്. പിന്നെ ആണെങ്കിൽ ഒരു ഇവിടെ ഒരു ഡോഗ് ഉണ്ട്, ബ്ലാക്കി എന്ന് പറഞ്ഞ്. പിന്നെ ആണെങ്കിൽ ഇവിടുത്തെ ഉള്ള വീടും ഫിഷ് ടാങ്കും എല്ലാം നമ്മളിപ്പം കാണിക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒത്തിരി ചെടിയുണ്ട്. ഇതാണെന്ന് വെച്ചാൽ ഞാൻ ആന്തൂരിനാണ് തോന്നുന്നു. പിന്നെ ആണെങ്കിൽ വേറെ ഓരോ
ചെടികൾ ഇവിടെയുണ്ട്. ആണെങ്കിൽ ഇപ്പം ഞങ്ങൾ ഗാർഡനിങ് ചെയ്തിട്ട് തീർന്നേ ഉള്ളൂ. അപ്പനാണെങ്കിൽ ഇവിടെയും അവിടെയൊക്കെ ഉണ്ട്. ഭയങ്കര വലിയ ഒത്തിരി ചെടികളുണ്ട്. ഇവിടെ ചെടികളുണ്ട്, ചെറിയൊരു ഗാർഡനാണ് ഇവിടെ. ഇവിടെ റോസ് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്. ഒത്തിരി കളേഴ്സ് ഉണ്ട് ഇവിടെ. അതാണെങ്കിൽ ഇവിടെ ഒരു ഈ ഗാർഡന്റെ ഒരു സ്പെഷ്യൽ തിങ്. ഒത്തിരി കളേഴ്സ്. ജോഷു ആരും കാണാതെ ജോഷിന്റെ ഡൈനോ കുഞ്ഞിന്റെ കൂടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുക. വെള്ളത്തിനകത്തിരുന്നു, പുറത്തോട്ടിറങ്ങുന്നു. ഇതാ ഇവിടുത്തെ ബ്ലാക്ക്. പുതിയ ആളുകളൊക്കെ വന്നിട്ട് ആരാ പാർട്ടി എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കൂ. ആണെങ്കിൽ രണ്ട് പേരിങ്ങനെ പാളയുടെ മേളിൽ കളിച്ചുകൊണ്ടിരിക്കുക. ഇവർ ട്വിൻസ് ആയിട്ടോ. ഒരാളുടെ പേര് സാരായും ഒരാളുടെ പേര് അഭിയായി. ഞാൻ മുമ്പ് പറഞ്ഞ ഫിഷ് ടാങ് ഇതാണ്. ഇതാണെങ്കിൽ താമര ഫിഷൊക്കെയാണ്. പിന്നെ ആണെങ്കിൽ ഭയങ്കര ചെറിയ ഫിഷാണ്. അതുകൊണ്ട് നിങ്ങളാണെങ്കിൽ നിങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങൾ ഇച്ചിരി ക്ലോസ് ആയിട്ട് കാണിക്കും. ജോഷിപ്പൻ്റെ അടുത്ത പരിപാടി ഉണ്ടോ? അവന് മതിൽ ചാടാൻ വേണ്ടിയുള്ള പരിപാടിയാ. തളയം കുത്തി വീരുവായിരിക്കും. അപ്പച്ചനാണെങ്കിൽ സൂപ്പ് ഒരു ഉറക്കമൊക്കെ കരിഞ്ഞിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് ഞാനെന്താ ചെയ്തോണ്ടിരിക്കുകയും നോക്കിക്കൊണ്ടിരിക്കുക. എണീക്കേ, ഗുഡ് മോർണിംഗ്. ജോഷു, രാവിലെ നമ്മുടെ യാത്ര തുടങ്ങി. ഇന്നൊരു ബിസിയൊരു ഡേ ആണ്. നമുക്ക് ഒത്തിരി വീട് വിസിറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ അത് ഭയങ്കര സ്പീഡിലൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരും. നമ്മുടെ ഇവിടെ രണ്ട് സൈഡ് ഫുള്ള് കോഫി എസ്റ്റേറ്റ് ആണ്. റോഡ് സൈഡിൽ നമുക്ക് ഒത്തിരി വലിയ മരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബേബി എന്റെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഡേസി ചേച്ചി ഒന്നാം ക്ലാസ്. നമ്മുടെ ഹൗസ് വിസിറ്റിംഗ് ഒക്കെ പടപഴയായിട്ട് തീർത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അവസാനം തോട്ടത്തിൽ കയറി കേട്ടോ. ഇവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ഒരു സ്ഥലത്താണെങ്കിൽ കോഫിയും വേറൊരു സ്ഥലത്തും യൂക്കാളിയും. ഇവിടെ ഒത്തിരി ബേർഡ്സും ഉള്ള ഒരു സ്ഥലമാണ്. നല്ല ടോൾ ട്രീസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഒത്തിരി ഗ്രീനറി ഒക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഇത്. ഇതാണ് ഇവിടുത്തെ കിണർ. ഇപ്പം നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. താഴോട്ട് പോയിട്ട് അവിടെ ഒരു വലിയൊരു കുളമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അയ്യോ പണി പാളിയല്ലോ. നമുക്കാണെങ്കിൽ ഇവിടെ ഒരു തോട് ക്രോസ് ചെയ്തിട്ട് മറ്റേ സൈഡിലോട്ട് പോകും. ഞങ്ങൾ എന്തായാലും ഈ തടി കയറിയിട്ട് അപ്പുറത്തോട്ട് പോവാം. സക്സസ്. ഇതാണ് ഞാൻ പറഞ്ഞ കുളം. ഒരു മീൻകുളമാണ്. ഒത്തിരി മീനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഭയങ്കര ടോൾ ട്രീസ് കേട്ടോ. ഒത്തിരി ടോളാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം? എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലൈംബ് ചെയ്യാൻ പോകും.
ഒരു ക്ലൈംബ് ആണ് അവ സക്സസ്ഫുള്ളി ചെയ്ത് താഴോട്ടൊന്നും വീണില്ല അതാണെങ്കിൽ ഇനിയാണെങ്കിൽ വീട്ടിൽ പോകും ഇവിടെ എല്ലാവരും ഭയങ്കര ബിസിയായിട്ട് നോക്കി ഒരാളാണ് ഡ്രോയിങ് മേളിൽ കയറിയ പേണ്ടി ഇതാണെങ്കിൽ ഈ വീഡിയോൻ്റെ എൻഡാണ് ഈ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഓക്കെ താങ്ക് യു